ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഇന്നും മലയാളത്തിൽ പകരം വയ്ക്കാൻ പറ്റാത്തൊരു മിസ്റ്ററി ത്രില്ലർ മൂവി ഏതാ എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മൂവിയുടെ പേരായിരിക്കും പറയുന്നത് അതും ഇന്ന് അത്രമാത്രം വളരെ വലിയ രീതിയിൽ ക്രേസി ആയിട്ടുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻഡിങ് തന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് പേരെ ചിന്തിപ്പിച്ച ഇന്ന് അത്രമാത്രം ആഴത്തിൽ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്ന ഒരു മമ്മൂട്ടി ചിത്രം ഏതാന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതായിരിക്കും പറയുന്നത് പറയാൻ ഒരുപാട് മൂവീസുകൾ നിങ്ങൾക്ക് കാണും ആ ഒരു ഒരുപാട് മൂവീസുകൾക്കുള്ളിലും അന്നും ഇന്നും എന്നും തലയൊരുത്തി നിൽക്കുന്ന ഒരു ഒറ്റ പടം മാത്രമേ ഉള്ളൂ ആ ഒരു മൂവി ഏതാന്നുള്ളൊരു കാര്യവും ഇന്നും ഒരുപാട് പേര് ചിന്തിക്കുന്ന ഒരു മിസ്റ്ററി ത്രില്ലർ മലയാളം മൂവി ഇന്നും ഒരുപാട് പകരം വെക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്നും ആഴത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു മൂവി ആ ഒരു മൂവിയെ പറ്റിയിട്ടാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് ബട്ട് അതെല്ലാം നോക്കുന്നതിനുമ്പോൾ ആദ്യമേ ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും അപ്പോൾ നമുക്കൊരു മൂവി ഏതാണെന്നുള്ളൊരു കാര്യം നോക്കാം ഉത്തരം എന്ന് പറയുന്ന ഒരു മൂവിയാണ് മമ്മൂക്കയും നമ്മുടെ സുകുമാരും ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ സൗബർനായകത്തനും ലീഡിങ് റോളിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു മൂവിയായിരുന്നു ഈ ഒരു എന്ന് പറയുന്ന ഒരു സിനിമ നയൻറ്റീൻ എയ്റ്റി നയനിൽ ഒരു മെയ് നാലാം തീയതി നമ്മുടെ എം ടി വാസുദേവൻ നോ മോട്ടീവ് എന്ന് പറയുന്ന ഒരു സിനിമ ഒരു ഒരു നോവലിൽ നിന്നും തയ്യാറാക്കിയെടുത്തിട്ടുണ്ടായിരുന്ന രചന എടുത്ത ഒരു മൂവിയായിരുന്നു ഈ ഒരു എന്ന് പറയുന്ന ഒരു സിനിമ സോ ഈ ഒരു മൂവിയായിരുന്നു ഇന്നും ഇത്രമാത്രം വളരെ വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് തരുന്ന ഒരു മൂവി എന്ന് പറയുന്നത് ഈ ഒരു മൂവി എടാ വളരെ ക്രേസിയായിട്ടുള്ളൊരു സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രമാണിയായിട്ടുള്ളൊരു പർട്ടിക്കുലർ പേഴ്സൺ അയാളുടെ വൈഫ് ഒരു കവിയത്രിയാണ് ഫേമസ് ആയിട്ടുള്ള ഒരു കവിയത്രി ആ ഒരു പെൺകുട്ടി പെട്ടെന്ന് ഒരു ദിവസം ഒരു ബുള്ളറ്റ് ഷോട്ട് കൊണ്ട് മരിക്കുന്നുണ്ട് വീട് റൂമിനുള്ളിൽ മരിച്ചടക്കുന്നുണ്ട് ഇത് എന്താണ് കാരണം എന്നുള്ളൊരു കാര്യങ്ങളൊന്നും അറിയില്ല ഈ ഒരു ഹസ്ബൻഡ് വിചാരിക്കുന്നത് ഈ ഒരു വൈഫ് ആത്മഹത്യ ചെയ്തതായിരിക്കാം എന്നുള്ളൊരു കാര്യമാണ് എന്താണെങ്കിലും തുറന്ന് സംസാരിക്കുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ഈ ഒരു പെൺകുട്ടിക്ക് അപ്പോൾ അതിനുശേഷം നമ്മുടെ ഈ ഒരു ഹസ്ബൻഡ് ടോട്ടലായിട്ട് ഡൗൺ ആയി പോകുന്നുണ്ട് ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ ഒരു കള്ളുകുടീനൊക്കെ മാറുന്നുണ്ട് അങ്ങനെ ഒരു ജീവിതം ഇങ്ങനെ താഴെ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഹസ്ബൻഡിൻ്റെ സുഹൃത്തായിട്ട് നമ്മുടെ മമ്മൂക്ക് അവരാണ് ബാലു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഇതിനുശേഷം ഈ ഒരു പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് ബാലു ഇറങ്ങിത്തിരിക്കുന്നുണ്ട് കുഞ്ഞിലെ ആ ഒരു പെൺകുട്ടി പഠിച്ച കോളേജ് വരയ്ക്കും പോയി ആ കോളേജ് മുതൽ എല്ലാ കാര്യങ്ങളും ഫ്രണ്ട്സിനെയൊക്കെ പറ്റിയിട്ട് അന്വേഷിച്ച് ക്ലൈമാക്സിൽ എത്തിപ്പെടുന്ന ആ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരിക്കലും മലയാളികൾ പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് തന്നെയായിരുന്നു സോ ഈയൊരു മൂവിയെന്ന് പറയുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങളാരും മമ്മൂക്കയുടെ ഈ ഒരു പടം കണ്ടാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കണ്ടു നോക്കുക വളരെ ക്രേയ്സി ആയിട്ടുള്ള ഒരു മിസ്റ്റി തുള്ളൊരു മൂവിയാണ് ഈ ഒരു മവിക്ക് ഇന്നും നല്ല രീതിയിലുള്ള ഒരു റേറ്റിംഗ് ഒക്കെ പോകുന്ന ഒരു മൂവിയാണ് സോ ഈ ഒരു മൂവി ഞാനിന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു കാരണം നിങ്ങൾ ഒരുപാട് പേര് നല്ലൊരു മലയാളം മൂവി കാണാൻ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ബെസ്റ്റ് വാച്ചബിൾ മൂവിയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു മൂവിയെ പറ്റിയിട്ടും എൻ്റെ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ നിങ്ങളെ കമ്മഡിയിൽ ലീവുക ഇതിനെ മറികടക്കാൻ മറ്റേതെങ്കിലും ഒരു മിസ്റ്ററി തുള്ളവർ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കാര്യം കമഡിയിൽ ലീവിയ അപ്പോൾ എന്തായാലും അടുത്ത് മറ്റൊരു വീഡിയോയില് വന്നിടയ്ക്ക് until then by nasim signing off you love you all tata -ta, take care stay home tata bye. peace out guys cheers love you all tata -ta, take care